പ്രനീഷ അഞ്ചുസ് പരസ്പരം ഗെയിം കളിച്ച് കോമ്പ് ഉണ്ടാക്കാതെയും ഉണ്ടാക്കി കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ സ്വന്തം ഗെയിമുകൾ. നാദിറ തന്നെയായിരുന്നു ഇന്ന് ജയിലിൽ പോകേണ്ടിയിരുന്നത്. അഖിൽ ശോഭ ഇവരൊരു ഗുഡ് കോംബോ ആയിക്കൊണ്ടിരിക്കുകയാണോ? വിഷ്ണുവിന്റെ പരിഹാസം ഇത് പ്രേക്ഷകർ എങ്ങനെ എടുക്കും? ഇവർക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലയോ? ആസ് എ ക്യാപ്റ്റൻ അഖിൽ മാരാർ ഒരു നല്ല ക്യാപ്റ്റൻ ആയിക്കൊണ്ടിരിക്കുകയാണോ, അതോ വീട്ടുകാരിൽ നിന്ന് എതിർപ്പുകൾ ഏറ്റുവാങ്ങുമോ? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബ്രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. ഇന്ന് അഞ്ജുസ്, റെനീഷ, സെറീന ഇവരുടെ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യങ്ങളാണ് ഇന്ന് ആദ്യം എപ്പിസോഡിൽ കാണിച്ചേക്കുന്നത്. ഇതിനകത്ത് റെനീഷ പറയുന്നുണ്ട് ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നുള്ളത്, കൊണ്ടുവരാൻ പറ്റില്ല. ഇത് തന്നെ ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 3 മാസം നമ്മൾ അവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കളിക്കും, ചിലപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, ചിലപ്പോൾ നമുക്ക് അവിടെ ഫ്രണ്ട്സിനെ കിട്ടും, പല റിലേഷൻസ് നമുക്ക് കിട്ടും. ചിലപ്പോൾ ബിഗ് ബോസ് കഴിയുമ്പോൾ ചിലപ്പോൾ ഇതൊന്നും ഉണ്ടാവത്തില്ല, നമ്മൾ ഒറ്റയ്ക്കായിരിക്കും അവിടെ നടക്കുന്നത്. എന്തായാലും ഒറ്റയ്ക്ക് കളിച്ചാൽ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, പക്ഷെ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സ് അവിടെ നിന്ന് കിട്ടുകയാണെങ്കിൽ, ആ ബന്ധങ്ങൾ, ആ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ ഗെയിമിനെ എഫക്ട് ചെയ്യും, ഗെയിമിലേക്ക് അതൊക്കെ വരികയും ചെയ്യും. അതെല്ലാം വന്നിട്ടുമുണ്ട്. അവിടെയുള്ള എല്ലാ മിക്കവാറും ഇപ്പുറത്തെ സീസൺ 5 മുഴുവൻ കോംബോകളും ഗ്രൂപ്പുകളും ആയതുകൊണ്ട് തന്നെ ചുറ്റും കണ്ണോടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും, മുഴുവൻ ഗ്രൂപ്പും കോംബോയാണ്. ഷിജു, അഖിൽ മാരാർ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കും, എപ്പോഴും കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ റെനീഷയും സെറീനയും ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. ടാസ്കിലും ഇവർ തമ്മിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്, പല കാര്യങ്ങളും. അങ്ങനെ പല കോംബോസും അവിടെ ഉണ്ട്. അപ്പം തീർച്ചയായിട്ടും അവിടെ ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് ഗെയിമിനെ എഫക്ട് ചെയ്യും, ഗെയിം ഉണ്ടാവും. അപ്പം ഫ്രണ്ട്ഷിപ്പ് ഗെയിമിലില്ല, ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പ് ഇല്ല എന്നൊക്കെ പറയുന്നത് ഒരു റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അത് സെറി, അത് റെനീഷ പ്രൂവ് ചെയ്യാൻ നടക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. ആ പുള്ളിക്കാരിയുടെ തലയിൽ അത് വന്നപ്പോൾ, അയ്യോ ഞാൻ അങ്ങനെയല്ല, അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി നടന്നതുപോലെ എനിക്ക് തോന്നി. എന്തായാലും സെറീന അതിൽ നിന്ന് ബുദ്ധിപരമായിട്ട് മാറി സാഗറിൻ്റെ അടുത്തേക്ക് പോയി. പക്ഷെ സാഗറിൻ്റെ അടുത്തേക്ക് പോയാലും സെറീനയ്ക്ക് ആ ഒരു കോംബോ വിജയിക്കുമെന്ന് എനിക്കറിയില്ല, ഒരു ക്രിയേറ്റഡ് കോംബോ പോലെ തോന്നുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് അഞ്ജുസിൻ്റെ കോംബോ, അഞ്ജുസിന് ഇവിടെ ആരും ഉണ്ട്, ആരുമില്ല, പുള്ളിക്കാരി ഒറ്റപ്പെട്ട പോലെ ആയിരുന്നു. ഈവൻ അഞ്ജുസ് ഒറ്റപ്പെട്ട് 3 ദിവസം നടന്നു. അത് കഴിഞ്ഞ ശേഷം സെറീനെ തന്നെ നോമിനേറ്റ് ചെയ്തു പുള്ളിക്കാരി ഇന്ന് ജയിൽ നോമിനേഷനിൽ ഗെയിമിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടായിരുന്നു കഷ്ടപ്പെട്ട്. അതിൻ്റെ ഇടയിൽ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അഞ്ജുസിൻ്റെ പേര് റെനീഷ പറഞ്ഞു, സേഫ് ഗെയിം കളിക്കുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞു, അത് അഞ്ജുസിന് ഫീൽ ചെയ്തു. അത് അവിടെ അവർ തമ്മിലൊരു പ്രശ്നമുണ്ട്, ഓൾറെഡി പ്രശ്നമായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. അതെടുത്തിട്ട് പിന്നെയും ഇന്ന് ഒരു ഗെയിമിൽ ഒരു ടാസ്കിൽ ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവർ തമ്മിലുള്ള ഒരു പേഴ്സണൽ കാര്യം പിന്നെയും എടുത്തിട്ട് അതൊരു ചോദ്യം, അതായത് ഗെയിമിനപ്പുറമായിട്ട് ഇതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്, അവരുടെ പേഴ്സണൽ ഫീലിങ്സ് ഉണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ അതൊന്നും കൂടെ ഇമോഷണലി കാണുന്ന പ്രേക്ഷകർക്ക് ചിലപ്പോൾ അത് ദഹിച്ചെന്ന് വരില്ല, അയ്യോ ഇതെന്തിന് പിന്നെയും പിന്നെയും ഇത് പറയുന്നത്. അപ്പോൾ റെനീഷ അത് കഴിഞ്ഞ ശേഷം റെനീഷയ്ക്ക് മനസ്സിലായി, ശരി ചെയ്തത് അബദ്ധമായി പോയോ, അവൾക്ക് വിഷമമായോ എന്ന് പറഞ്ഞ് പിന്നെയും അഞ്ജുസിനൊരു സമയം കൊടുക്കുന്നില്ല. അഞ്ജുസിൻ്റെ ഭാഗത്ത് ഒരുപാട് മിസ്റ്റേക്കുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ കോംബോയിൽ വന്ന് പെട്ട് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിൽ വന്ന് പെടേണ്ട ഒരാവശ്യവും അഞ്ജുസിനുണ്ടായിരുന്നില്ല, റെനീഷയ്ക്ക് ഉണ്ടായിരുന്നില്ല, ഈവൻ സെറീനയ്ക്കും ഉണ്ടായിരുന്നില്ല. ഇവര് 3 പേരും ഒറ്റയ്ക്ക് കളിക്കാൻ പറ്റുന്ന മത്സരാർത്ഥികളായിരുന്നു. ഇവരെ വീക്കാക്കിയത് സത്യം പറഞ്ഞാൽ ഈ ഗ്രൂപ്പ് തന്നെയാണ്. അപ്പോൾ ഇവിടെ സംഭവിച്ചത്, ഇവിടെ അഞ്ജുസിന് അവിടെ വെറുതെ ഇരിക്കാൻ കുറച്ച് സമയം കൊടുക്കണമായിരുന്നു. പിന്നെയും റെനീഷ പുറകെ പോയിട്ടില്ല, ഇത് ഫ്രണ്ട്ഷിപ്പിൽ ഗെയിമില്ല, ഫ്രണ്ട്ഷിപ്പിൽ ഗെയിമില്ല, ഞാൻ കളിച്ചത് ഗെയിമാണ്. നമുക്ക് ചില കാര്യങ്ങൾ, ഈ ഇമോഷണൽ കാര്യങ്ങൾ, നമുക്ക് ഒരിക്കലും അത് ഗെയിമായിട്ട് എടുത്ത് ടാസ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് പ്രേക്ഷകർക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു അഞ്ജുസിന് അവിടെ ഭയങ്കരമായി വിഷമമുണ്ടായി. അഞ്ജുസിന് മാത്രമല്ല, അത് ആർക്കായാലും വിഷമം ഉണ്ടാവും. ഈവൻ അഞ്ജുസ് ഗെയിം കളിക്കുകയാണെങ്കിൽ, ഇനി അഞ്ജുസ് അവിടെ ഗെയിം കളിക്കുകയാണ്, അഞ്ജുസ് പറഞ്ഞു കഴിഞ്ഞാൽ നീയാണ് എൻ്റെ കണ്ടൻ്റർ, നീയാണ് എൻ്റെ ഒപ്പോണന്റ് എന്ന് പറഞ്ഞു. സോ അഞ്ജുസ് ഗെയിം കളിക്കുകയാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ കൂടി രണ്ടുപേരുടെ ഗെയിമിനെയും, ഇപ്പോൾ റെനീഷ ഗെയിം കളിക്കുകയാണ്, റെനീഷയുടെ ഗെയിമിനെ അഞ്ജുസിൻ്റെ ഗെയിമിനെ അത് എഫക്ട് ചെയ്യും. അപ്പോൾ ഒരു റിലേഷൻ ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ, ഫ്രണ്ട്ഷിപ്പോ എന്തുണ്ടാവുകയാണെങ്കിലും, അതിൽ നമ്മൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ ബെറ്റർ അത് നിർത്തുക, അത് കളയുക, മുന്നോട്ട് പോവുക, നമ്മുടെ ഗെയിമിൽ ഫോക്കസ് ചെയ്യുക. അല്ലാണ്ട് അതിൻ്റെ പുറകെ നടന്ന് ഇല്ല അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇങ്ങനെയല്ല, അങ്ങനെയാണെന്ന് പറഞ്ഞ് അതിനെ വലിച്ച് നീട്ടി കൊണ്ടുപോവാതെ ഇരിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. റെനീഷ ഒറ്റയ്ക്ക് നിന്ന് കളിക്കാൻ പ്രാപ്തിയായിട്ടുള്ള ഒരു ഗെയിമറാണ്, പുള്ളിക്കാരി അതിലൂടെ പോകുന്നതായിരിക്കും നല്ലത്. അഞ്ജുസും അത് തന്നെയാണ് ബെറ്റർ. ഈ ആഴ്ച ആര് എവിക്റ്റ് ആകുമെന്ന് അറിയില്ല, എന്നാലും അഞ്ജുസ് ഡേഞ്ചർ സോണിലാണ്. അഞ്ജുസ് എവിക്റ്റ് ആയാൽ സത്യം പറഞ്ഞാൽ റെനീഷയുടെ ഗെയിമിൻ്റെ ഗതി മാറും. പക്ഷെ അഞ്ജുസ് എവിക്റ്റ് ആയില്ലെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്തു പോയാൽ റെനീഷേനെ പിന്നെയും പിന്നെയും ഇത് ബാധിക്കും. റെനീഷ ബെറ്റർ അഞ്ജുസിൻ്റെ പുറകെ പോവാതിരിക്കുക, അങ്ങ് വിട്ടുകളയുക, ഗെയിമിൽ ഫോക്കസ് ചെയ്യുക. ഇനി ഇന്നത്തെ ജയിൽ നോമിനേഷൻ്റെ കാര്യം. നാദിറ, അതെ നാദിറ ഇന്ന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ പേഴ്സണലായിട്ട് ദേവുവിൻ്റെ അടുത്ത് പറഞ്ഞ് എല്ലാവരോടും പോയി സോറി ചോദിക്കാൻ, അത് തെറ്റാണ്. കാര്യം അങ്ങനെ സോറി അങ്ങനെ ചോദിക്കേണ്ട അല്ലെങ്കിൽ ചോദിപ്പിക്കേണ്ട അല്ലെങ്കിൽ പറയിപ്പിക്കേണ്ട ഒരു കാര്യം ഇല്ല. നാദിറ ചെയ്തത് തെറ്റ് തന്നെയാണ്.
പക്ഷേ ഇന്ന് ജയിലിൽ പോകാൻ യോഗ്യ നാദരെ കാട്ടിയും ഇന്ന് ടാസ്ക് ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് പേരുണ്ട്. ഒമർ ഓക്കെ, ഒമർ ജയിലിൽ പോകാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ട് ഒമറിന്. കാര്യം ഒമർ വളരെ വളരെ ടൂർ വന്നതുപോലെയും എനിക്ക് പോകണം, ഞാൻ തോന്നിയാൽ പോകും, ഞാൻ 22-ാം തീയതി പോകും, ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അതായത് വൈൽഡ് കാർഡിനെ പോലും സീരിയസ് ആവാതെ എടുത്ത് പുള്ളിക്കാരൻ മിണ്ടാതെ നിന്ന് കളിച്ച് ടൂറിന് വന്ന പോലെയാണ് തോന്നുന്നത്. സോ അത് സീരിയസ് ആക്കാത്തതുകൊണ്ട് ഒമർ പോവാം ജയിലിൽ. പക്ഷെ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോഴും ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു, ഒമർ അഞ്ജുസ് മനീഷ സെറീന ഇവര് സ്വന്തം പാവയാണ് കൊണ്ടുപോയത് ടാസ്കില്. സോ അതും തെറ്റാണ്. ശ്രുതി സ്വന്തം പാവയ്ക്ക് വേണ്ടി ദേവുവിന്റെ പാവേനെ അവിടെ ഇതാക്കി. റിനോഷ് ഒന്നും കളിക്കുന്നില്ല. സോ ഇങ്ങനത്തെ കുറെ ആൾക്കാർ അവിടെ ഉണ്ട് ജയിലിൽ പോകാൻ യോഗ്യതയുള്ളവർ. സോ നാദിരെ കാട്ടിയും ഇവരാണ് ക്വാളിഫൈഡെന്ന് കുറെ കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു ഞാൻ കമ്മ്യൂണിറ്റി പോളിൽ. അപ്പൊ തീർച്ചയായിട്ടും നാദിറ ചെയ്ത തെറ്റ് തന്നെയാണ്, പേഴ്സണലി സോറി പറയിക്കേണ്ട ആവശ്യം ഇല്ല, അത് തെറ്റാണ്. അങ്ങനെ ചെയ്തത് ഒരു അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ജയിലിൽ പോകാൻ ഒരുപാട് പേര് യോഗ്യരായിട്ടുണ്ട്. അത് അടുത്ത ആഴ്ചയും എന്താവും എന്ന് എനിക്കറിയില്ല. ഇവർ പിന്നെയും സ്കിപ്പായി അടുത്തയിലേക്ക് പോകും. ഇനി അടുത്ത് ജയിൽ നോമിനേഷൻ ഇടയ്ക്ക് വിഷ്ണുവിന്റെ പരിഹാസം ജുനൈസിനോടുള്ള നമുക്ക് വിഷ്ണുവിന്റെ ചിരി നമുക്ക് വേണമെങ്കിൽ ഈ വിഷ്ണുവിന്റെ ചിരിയും ഈ പരിഹാസവും ഈ ബിഹേവിയറും ഒക്കെ പ്രൊവോക്കിംഗ് ഗെയിമായിട്ട് എടുക്കാം. വിഷ്ണു മറ്റുള്ളവരെ പ്രൊവോക്ക് ചെയ്യാണ്, ട്രിഗർ ചെയ്യാണ്. ഇപ്പം ഷിജു അവിടെ വന്നിട്ട് ജുനൈസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ജുനൈസെ നിന്നെ ട്രിഗർ ചെയ്യാണ്, നീ ഇതിൽ വീണാൽ ആ ട്രിഗറിങ് അവൻ ഏറ്റെടുത്ത് പിന്നെയും നിന്നെ പ്രവോക്കിയും എന്ന് ജിജു അവിടെ പറയുന്നുണ്ട്. സോ അവിടെ നമ്മൾ നോക്കേണ്ടത് ജുനൈസിന്റെ റിയാക്ഷൻ ആണ്. ജുനൈസ് അവിടെ കാമായിട്ട് റിയാക്ട് ചെയ്തു, വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ല. വിഷ്ണുവിന്റെ ഗെയിം പ്രവോക്കിംഗ് ഗെയിമാണ്, ഗെയിമിന്റെ രീതിയിൽ എടുക്കാം. പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് ചിലവർക്ക് അപ്രീതി ഉണ്ടാവാം. കാര്യം പുള്ളിക്കാരൻ ടാസ്ക് ജയിച്ചു കഴിഞ്ഞിട്ട് ആ പാവകളോടൊക്കെ ചെയ്തതും ആ നാദിറയുടെയും ശോഭയുടെയും പാവയെ കൊണ്ടുവന്ന് കാണിച്ച കുറെ ബിഹേവിയർ, കുറെ മിസ്ബിഹേവിയർ, കുറെ ഡിസ്റെസ്പെക്റ്റുകൾ ഉണ്ട്. അത് ചിലപ്പോൾ ചില പ്രേക്ഷകർക്ക് ഇഷ്ടമായെന്ന് വരത്തില്ല. അപ്പൊ അതൊന്ന് മാറ്റി പിടിച്ചു കഴിഞ്ഞാൽ വിഷ്ണു സൂപ്പർ 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 ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് ഇന്ന് ശ്രുതിയും മാരാനും തമ്മിലും ഷിജുവും തമ്മിൽ ഒരു കിച്ചൺ പ്രശ്നം ഉണ്ടായി. ചെറിയൊരു പ്രശ്നമാണ്, സിങ്കിനകത്ത് മുട്ടയുടെ തോട് ഇടരുത്. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊക്കെ ഇത് നമ്മൾക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽ ഈ സിങ്കിൽ ഇട്ട് കഴിഞ്ഞാൽ അത് ബ്ലോക്കായി കുളമാവും. സോ ബിഗ് ബോസിന് 18 പേരുണ്ട്. അപ്പൊ ഇത് ശ്രുതി പറയേണ്ടത് വെസൽ ടീം ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ശ്രുതിയുടെ ഉത്തരവാദിത്വമാണ്, സിങ്കിനകത്ത് ഒരു മുട്ടത്തോട് കിടക്കരുത്, അതൊന്ന് ശ്രദ്ധിക്കണം. അത് എല്ലാവരോടും പറയേണ്ട കാര്യമാണ്. ആസ് എ കിച്ചൺ ക്യാപ്റ്റൻ, ആസ് എ ഹൗസ് ക്യാപ്റ്റൻ അഖിൽമാരാർ എല്ലാവരോടും പറയേണ്ടതാണത്. എടാ, നിങ്ങൾ പാത്രം കഴുകാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തം വേസ്റ്റ് ഇടാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഇതിനകത്ത് മുട്ടത്തോട് ഇടരുത്, അത് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ പക്ഷേ അത് അഖിൽമാരാരും ഷിജുവും വളരെ ഈസി ആയിട്ട് എടുത്തതുപോലെ എനിക്ക് തോന്നി. അത് എന്തോ ചെറിയൊരു കാര്യം, അതിനെ ശ്രുതി പറഞ്ഞത് അത് വലിയൊരു പരിഹാരമാണ്. പക്ഷെ അഖിൽമാരാരും ഷിജുവും പറയാൻ അത് അറിയാതെ ചെയ്തതല്ലേ, അറിയാതെ ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇനിയും അറിയാതെ ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരോടും പറയും. എടാ പ്ലീസ്, നമ്മൾ വീട്ടിലാണെങ്കിലും പറയും, എടാ ഇത് ഈ തോട് ഇങ്ങനെ ഇടരുത് കേട്ടോ, ഇത് പ്രശ്നമാണ്, നമുക്ക് ഇത് ബ്ലോക്ക് ആവും. സോ ഇത് പറയേണ്ട കാര്യമാണ്, ആസ് എ ക്യാപ്റ്റൻ അത് പറയേണ്ടതായിരുന്നു. പക്ഷെ പുള്ളി ഷിജുവും അഖിലും അതെന്തോ സ്ഥാപിച്ചെടുക്കണ പോലെ, അതൊന്നും വലിയ കുറ്റമല്ല, അറിയാതെ ചെയ്തതാണ്. അറിയാതെ ചെയ്തതുകൊണ്ടല്ലേ നമ്മൾ പറയുന്നത്, അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ചു നിർത്തി എല്ലാവരുടെ അടുത്തും ഒന്ന് പറയാനേ ഉള്ളൂ ചെറിയ കാര്യം. അത് മാത്രമല്ല, ഇന്ന് ശ്രുതി ഷിജുവും തമ്മിലുണ്ടായ പ്രശ്നവും ഇതുപോലെ അനാവശ്യ പ്രശ്നമായിരുന്നു. ശ്രുതിക്ക് ഇന്ന് രാവിലെ തൊട്ട് അഖിൽമാരാർ ഷിജുവിനോട് ഒരു നീരസമുണ്ട്, അവർ തമ്മിലൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി ഓൾറെഡി ദേഷ്യത്തിലാണ്. അപ്പോൾ അത് ആ ഇതാണ് സംഭവം ട്രിഗർ ചെയ്തത്. പക്ഷെ അത് രണ്ടുപേരും പൊട്ടിത്തെറിച്ചത് വളരെ അനാവശ്യമായിട്ട് ആയിപ്പോയി. ഇനി അടുത്ത് അഖിൽമാരാരും ശോഭയും. ഈ കോംബോ സത്യം പറഞ്ഞാൽ ആരും ക്രിയേറ്റഡ് കോംബോ അല്ല, തനിയെ ഉണ്ടായ ഒരു കോംബോയാണ്. ഈ കോംബോ കുറച്ച് ക്ലിക്കായതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, കാണാനൊരു രസമുണ്ട്. പക്ഷേ ശോഭയ്ക്കും അഖിൽമാരാർക്കും നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉണ്ട്. അഖിൽമാരാർക്ക് ഉള്ളിൽ ശോഭയോട് കോമ്പറ്റീഷൻ ഉണ്ട്, അത് പുറത്ത് കാണിക്കുന്നില്ല ഗെയിമിൻ്റെ ഭാഗമായിട്ട്. പക്ഷേ ശോഭ പുറത്ത് കാണിക്കുന്നുണ്ട്, അഖിൽമാരാർക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ പുറത്ത് കാണിച്ചാണ് ശോഭ കളിക്കുന്നത്. അഖിൽമാരാർക്ക് ഉണ്ട്, പക്ഷേ പുറത്ത് കാണിക്കുന്നില്ല ഗെയിമിൻ്റെ ഭാഗമായിട്ട്. സോ ഈ കോംബോ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടുപേർക്കും നല്ലതാവും മുന്നോട്ടുള്ള യാത്രയിൽ. അപ്പൊ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് കടക്കാം. ഇന്ന് കൈകോട്ടും കണ്ടിട്ടില്ല കയ്യിൽ ആ പാട്ടായിരുന്നു. അത് കഴിഞ്ഞ് രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ പറയുന്നതാണ് സേഫ് ഗെയിം കളിക്കുന്ന അല്ലെങ്കിൽ ന്യൂട്രൽ ഗെയിം കളിക്കുന്ന ആൾക്കാരെ കണ്ടുപിടിക്കുക, എന്നിട്ട് അവർക്കൊരു ശിക്ഷ കൊടുക്കുക. വിഷ്ണു വന്നിട്ട് ശ്രുതിയുടെ പേര് പറയുന്നുണ്ട്, എന്നിട്ട് 5 പ്രാവശ്യം സോറി എന്ന് പറയും. അപ്പൊ വിഷ്ണു ഇവിടെ ചെയ്തത് സത്യം പറഞ്ഞാൽ പബ്ലിക്കായിട്ട് സോറി പറയിപ്പിച്ചതാണ്. പക്ഷേ ഇവിടെ നാദിറ ചെയ്തത് ഓരോരുത്തരടുത്തും പോയിട്ട് ദേവുവിൻ്റെ അടുത്ത് സോറി പറയാൻ വേണ്ടിയിട്ടാണ്. സോ അത് കുറച്ചൊരു മോശമായി പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് ഷിജു വന്നിട്ട് സാഗറിന്റെ പേരാ പറയുന്നത്, കൈയും കാലും അനക്കാതെ ഉഷാറാകും എന്ന് പറയണം. അപ്പൊ കൈയും കാലും അനക്കാതെ ഉഷാറാകും, കൈയും കാലും അനക്കാതെ ഞാൻ ഉഷാറാകും എന്നൊക്കെ അല്ല, കൈയും കാലും അനക്കാതെ ഉഷാറാകും ഉഷാറാകും എന്ന് സാഗർ പറയുകയാണ്. അത് കഴിഞ്ഞ് സാഗർ റിനോഷിനെ പറയുന്നുണ്ട്, സെറീന റിനോഷിനെയാണ് പറയുന്നത്.
ഐ ആം എ ഡിസ്കോ ഡാൻസർ ഭരതനാട്യം സ്റ്റൈലിൽ കളിക്കാൻ പറയുന്നുണ്ട് ധനുഷിൻ്റെ അടുത്ത്. അത് കഴിഞ്ഞ ശേഷം നാദിറ ഇവിടെ ദേവുവിനെയാണ് പറയുന്നത്. അപ്പോഴാണ് ദേവുവിൻ്റെ അടുത്ത് പോയി ഇൻഡിവിജ്വലി എല്ലാവരോടും സോറി പറയാൻ പറയുന്നത്. പക്ഷേ ദേവു അത് ആ സ്പിരിറ്റിൽ ചെയ്തു സത്യം പറഞ്ഞാൽ. അങ്ങനെ റനീഷ ഷിജുവിനെയാണ് പറയുന്നത്. അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞു. ആ മോർണിംഗ് ആക്ടിവിറ്റി നോക്കി നിൽക്കുകയാണ് ജയിൽ നോമിനേഷൻ നടന്നത്. ഇവിടെ സാഗർ ശോഭ ഇവിടെ നെഞ്ചോട് ചേർത്ത് പാട്ടൊന്ന് പാടാം. അപ്പൊ സെറീന ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക, സാഗറും ശോഭ ഇങ്ങനെ കളിക്കുന്നത്. അപ്പൊ ശോഭ പറഞ്ഞു മതിമോനെ മതിമോനെ വാ തൂക്കാം തൂക്കാം എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ജയിൽ നോമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ജയിൽ നോമിനേഷനിൽ വിഷ്ണു ഒമറിന്റെയും ജുനൈസിന്റെയും പേര് പറയുന്നു. സാഗറിനെ തെറ്റിദ്ധരിക്കപ്പെട്ടു, അത് ഗെയിമായിട്ട് എടുത്തില്ലെന്നാണ് പറയുന്നത് ജുനൈസിനെതിരെയുള്ളത്. ഷിജു നാദിറേനെയും റിനോഷിനെയും പറയുന്നു. ഇവിടെ മനീഷ ഒമറിനെ പറയുന്നുണ്ട്, നാദിറേനെ പറയുന്നുണ്ട്. നാദിറയുടെ റീസൺസ് മിക്കതും സോറി പറയിപ്പിച്ചില്ല, അതാണ് പറയുന്നത്. ദേവു ഒമറിനെയും നാദിറേയും പറയുകയാണ്. നാദിറ ഒമറിനെയും അഖിലിനെയും പറയുന്നു. ശ്രുതി ഒമറിനെയും അഖിലിനെയും പറയുന്നു. ജുനൈസ് ഇവിടെ പറയാൻ വന്നിരിക്കുകയാണ്. ആദ്യം തന്നെ ജുനൈസ് തൻ്റെ നേരെയുള്ള ആരോപണം പറയുകയാണ്. ആദ്യം തന്നെ ഞാൻ മനുഷ്യനാണ്, എനിക്ക് തെറ്റുകൾ സംഭവിക്കും, അപ്പോൾ എനിക്ക് അബദ്ധം പറ്റിയതാണ്, എന്നെ ശോഭ ചേച്ചി മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോയി, പക്ഷേ പിന്നെ ശരിയായി എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണു അവിടെ ചിരിക്കാൻ തുടങ്ങി. അപ്പം വിഷ്ണു അങ്ങനെ ഇപ്പം ആർക്കായാലും അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നും. അത് പ്രൊവോക്കിംഗ് ആണ്. വിഷ്ണു അത് പ്രൊവോക്ക് ചെയ്തതാണ്, ട്രിഗർ ചെയ്തതാണ് നമ്മുടെ ജുനൈസിനെ. പക്ഷേ അത് ഡിസ്റെസ്പെക്റ്റ് ആണ്. അപ്പം ജുനൈസ് പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, ചിരി നിർത്തിക്കഴിഞ്ഞാൽ സംസാരിക്കാം. എനിക്ക് ചിരി വന്ന് പോയില്ലേ, പറ. അപ്പൊ ആദ്യത്തെ പേര് നാദിറ. എല്ലാവരോടും പോയിട്ട് ഒരു കാര്യം പറഞ്ഞു, അതായത് എന്താണ് ഈ മറ്റേ സെറീനയുടെ കാര്യം. അതുപോലെ രണ്ടാമത്തെ പേര് വിഷ്ണുവാണ്. വിഷ്ണു ക്യാപ്റ്റൻ ആണ്, നോമിനേറ്റ് ക്യാപ്റ്റൻസി ടാസ്കിൽ നോമിനേറ്റഡ് ആണ്. സോ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ആ ശരി ശരി, അല്ലല്ല ചിരിക്കാം. അപ്പൊ എല്ലാവരും ദേ ദേ വിഷ്ണു കൂടുതലാവുന്നുണ്ട് കേട്ടോ, ചിരി വേണ്ട എന്ന് എല്ലാവരും പറയുന്നുണ്ട്. അപ്പൊ ജുനൈസ് പറയുന്നുണ്ട് അടുത്ത ഇത് ഞാൻ മനീഷ ചേച്ചിയാണ് പറയുന്നത്. ശോഭ സെറീനയും നാദിറേയും പറയുന്നുണ്ട്, റനീഷ നാദിറേനെയും സാഗറിനെയും പറയുന്നുണ്ട്. അങ്ങനെ ജയിൽ നോമിനേഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടി ഉമറും നാദിറേയുമാണ് ജയിലിലേക്ക് പോകുന്നത്. അത് കഴിഞ്ഞ് ശോഭ പറയുന്ന ഒരു കാര്യമുണ്ട്, എടി നീ എന്തിന് വെറുതെ ഈ സോറി ദേവിനെ കൊണ്ട് പറയിപ്പിച്ചു അവിടെ, അതെന്ത് എനിക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം നാദിറ, ഞാനിവിടെ. അപ്പൊ ഇവിടെ നമ്മുടെ വിഷ്ണു ചെയ്യിപ്പിച്ചതോ ശ്രുതിനെ കൊണ്ട്? അത് പബ്ലിക്കായിട്ടല്ലേ, അത് സോറി പറയിച്ചതോ? അടി അത് പബ്ലിക്കായിട്ടാണ്, നീ പേഴ്സണലി പോയി സോറി പറയാൻ എന്താ ഉള്ളത്? അല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല, എനിക്ക് അത് ഞാൻ മൂക്ക് കൊണ്ട് സോറി പറയിച്ചതാണ് കൂടുതൽ തെറ്റായിട്ട് തോന്നിയത്. എടി അത് എല്ലാവരും കൂടും പോയിട്ട് പേഴ്സണലി ചോദിച്ച് സോറി പറയേണ്ട ആവശ്യമുണ്ടോ? അല്ല ഞാൻ അങ്ങനെ അത് കളിയായിട്ട് എടുക്കാനല്ലേ പറഞ്ഞുള്ളൂ എന്ന് നാദിറ പറയുകയാണ്. അത് കഴിഞ്ഞ ശേഷം റിനോഷ് സാഗർ ജുനൈസ് ഇവർ മൂന്ന് പേരും കൂടി ഇരിക്കുകയാണ്. റിനോഷ് നമ്മൾ ചെയ്ത തെറ്റ് പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സോറി പറയുക അത്രേ ഉള്ളൂ. അപ്പോൾ ജുനൈസ് ഇന്ന് രാവിലെ ഓൾറെഡി ഞാൻ സാഗറിൻ്റെ കാര്യം സംസാരിച്ച് തീർത്തതാണ്, അതിനെ എടുത്തുകൊണ്ട് വന്ന് പിന്നെയും കൊണ്ട് ഇടുകയാണ്. അപ്പോൾ ഷിജു എടാ ഞാൻ നിനക്കൊരു അഡ്വൈസ് തരാം, നീ ഈ ഇതിലൊന്നും വീഴും, നിൻ്റെ ട്രിഗറിങ് പോയിന്റ് നോക്കും, നീ ഇതിൽ ട്രിഗർ ആയാൽ അവൻ നിന്നെ ഇതിൽ തന്നെ വീഴ്ത്തും. സോ ജുനൈസെ നീ ശ്രദ്ധിക്കും, നീ റിയാക്ട് ചെയ്യാൻ പോവരുത്. അങ്ങനെ ഡെയിലി ടാസ്ക് വരെയാണ്, പാമ്പും കോണിയും, അതാണ് ഡെയിലി ടാസ്ക്. അതെ പാമ്പും കോണിയും ഡെയിലി ടാസ്കിൽ, പാമ്പും കോണി എന്ന് പറഞ്ഞാലും പാമ്പും കട്ട, അതിനകത്ത് നാല് പേര് നാല് ടീമാണ്. ഒരു കളമുണ്ട്, ആ കളത്തിൽ ഒരു കരു, ഒരാൾ നാല് ടീമിൽ നിന്ന് ഒരാൾ വന്ന് ഡൈസ് ഇടും. നാല് ടീമിലെ ഓരോരുത്തർ വന്നിട്ടാണ് ഈ കളത്തിൽ നിൽക്കുന്നത്. പാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഔട്ടാവണം, ഔട്ടാകുമ്പോഴത്തേക്ക് ശിക്ഷ കിട്ടും. ഏണി കിട്ടിക്കഴിഞ്ഞാൽ ഒരു ട്രൂത്ത് ക്വസ്റ്റ്യൻ ചോദിക്കും, ആ ട്രൂത്ത് ക്വസ്റ്റ്യന് കറക്റ്റ് ഉത്തരം പറയണം, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ കയറാൻ പറ്റത്തില്ല. പിന്നെ അത്രയേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ മുന്നോട്ട് 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 പോയി അവസാന ബസറിന് മുന്നേ ആരാണോ ഏറ്റവും മുന്നിലുള്ളത് അയാൾ ആണ് വിജയിയാവുന്നത്. അങ്ങനെ നാല് ടീം ഡിവൈഡ് ചെയ്യാണ്, അഖിൽ, അഞ്ജു, ഷിജു, ദേവു, ജുനൈസ്, മിഥുൻ, റിനോ, സാഗർ, ശ്രുതി, വിഷ്ണു, റനീഷ, സെറീന, നാദിറ, മനീഷ, ശോഭ, ഉമർ. ഇത്രയും പേരാണ് ടീം. ആദ്യം തന്നെ മനീഷ കയറുന്നു, ശ്രുതി, ദേവു, ജുനൈസ് ഇവരാണ് ആദ്യത്തെ ടീമിൽ നിൽക്കുന്നത്. അഖിൽ ഡൈസ് ഇടുന്നു, ഓരോന്നോരോന്നോരോന്ന് പോകുന്നു. നാദിറയും വിഷ്ണുവും നാദിറയും മനീഷയും ശ്രുതി ഒന്നിച്ച് ഒറ്റ ഇതിൽ വരുന്നു, രണ്ടുപേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു. അങ്ങനെ 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 ഗെയിം മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോഴാണ് മനീഷയ്ക്ക് ഒരു ഏണി കിട്ടുന്നത്. ലാലേട്ടൻ്റെ മുന്നിൽ നിന്ന് എന്നെ അറ്റാക്ക് ചെയ്തത് ഞാൻ തന്നെയാണോ എന്നാണ് അഖിലിൻ്റെ ചോദ്യം. അപ്പോൾ മനീഷ പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ്, പക്ഷെ നിങ്ങളാണ് അറ്റാക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് മനീഷ പറയുകയാണ്. അത് കഴിഞ്ഞ് ജുനൈസിനാണ് അടുത്ത ഏണി കിട്ടുന്നത്. ഇഷ്ടമല്ലാത്ത ആൾ ആരാണെന്ന് ശോഭ ചോദിക്കുമ്പോൾ ജുനൈസ് പറയുകയാണ് ഇഷ്ടമല്ലാത്ത ആൾ അഖിലേട്ടൻ തന്നെയാണ്. കാര്യം നല്ല വാക്ചാതുര്യവും കുത്തിത്തിരിപ്പും ഉള്ള ആളാണ്. എന്ത് സത്യത്തിനെയും കുത്തിത്തിരിച്ച് വളച്ചൊടിച്ച് അയാൾ അയാളുടെ രീതിയിലാക്കും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ദേവു ട്രൂത്ത് കിട്ടുന്നത്. ഇല്ല നിങ്ങൾക്ക് ക്യാപ്റ്റൻസി ഒന്നും താല്പര്യമില്ലെന്നല്ലേ പറഞ്ഞത്, ഇപ്പം താല്പര്യമുണ്ടോ? ആ ഇപ്പം താല്പര്യമുണ്ടെന്ന് ദേവു പറയുന്നു. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ജുനൈസിന് പാമ്പ് കിട്ടുന്നു, ജുനൈസ് ഔട്ടാവുകയാണ്. അത് കഴിഞ്ഞ് പാട്ടൊക്കെ പാടി സൈക്കാ പറഞ്ഞ പാട്ടൊക്കെ പാടി ജുനൈസ് ഔട്ടാവുന്നു. അത് കഴിഞ്ഞ് ശ്രുതിക്കാണ് ട്രൂത്ത് കിട്ടുന്നത്. മിഥുൻ, വിഷ്ണു, റിനോഷ് ഇതിലാരെയാണ് ഇഷ്ടം? റിനോഷ് പറഞ്ഞു കഴിഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ ശേഷം ഞാൻ കള്ളം പറഞ്ഞതാണല്ലോ എന്ന് പറയുന്നു. പക്ഷെ അവിടെയൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല, എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും.
ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് സാഗർ ഔട്ടാവുന്നു, മിഥുൻ കയറുന്നു, നവരസം കാണിച്ച് സാഗർ ഔട്ടാവുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് ദേവു ഔട്ടാവുന്നു, അഞ്ജുസ് കയറുകയാണ്. അങ്ങനെ അഞ്ജുസിന് ഏണി കിട്ടുകയാണ്. അപ്പം ആദ്യ ചോദ്യം അഞ്ജുസിനോട് പറയുന്നത് റെനീഷയാണ്. റെനീഷ പറയുന്നത് ഇവിടെ 16 പേരിൽ സ്നേഹം തോന്നി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ആ സംഭവം അവരെ ഗെയിമിലേക്ക് ഉൾപ്പെടുത്തുമോ? അപ്പം അഞ്ജുസ് പറയുന്നത് ഇല്ല, അപ്പം എനിക്ക് പറ്റത്തില്ല, എനിക്കിത് കൺവിൻസ്ഡ് അല്ല എന്ന് റെനീഷ പിന്നെയും പറയാണ്. അതെന്ത് കൺവിൻസ്ഡ്? എന്നാ പിന്നെ നീ ഒരു കാര്യം, നീ കയറണ്ട, ഏണി കയറണ്ട, നീ അവിടെ തന്നെ നിന്നോ. അല്ല, എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, എനിക്ക് കൺവിൻസ് ആയിട്ടില്ല എന്ന് റെനീഷ പറയുന്നു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അഞ്ജുസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് വിട്ട് അഖിലിന്റെ ടീമിലേക്ക് എന്തിനു ചേരണം? അഖിലിന്റെ ടീമിലേക്ക് ചേരേണ്ട ആവശ്യമില്ലല്ലോ എനിക്ക്. ഞാൻ നിങ്ങളുടെ കൂടെ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ അത് അഖിലേട്ടൻ ഡിവൈഡ് ചെയ്ത ടീമല്ലേ. നിങ്ങളിന്ന് അപ്പൊ റെനീഷ പിന്നെ അഞ്ജുസിനോട് ചോദിക്കുകയാണ്, മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഞാൻ നിന്നെ സേഫ് ഗെയിമറെന്ന് വിളിച്ചു, നീ അത് മനസ്സിലെടുത്തിട്ട് എൻ്റെ അടുത്ത് മിണ്ടാറ് നടന്നു, ഞാൻ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു, എന്നിട്ട് അത് വലിയ കാര്യങ്ങൾ എടുത്തിട്ടാണ് നടന്നിട്ട് നീ എന്നോട് മിണ്ടുന്ന പോലുമില്ല. അപ്പൊ നീ ഫ്രണ്ട്ഷിപ്പിനെ ഗെയിമായിട്ട് എടുത്തിട്ടുണ്ട്, അതാണ് നിനക്ക് പ്രശ്നം. അപ്പൊ അഞ്ജുസ് പറയാണ്, നീ എന്തൊന്നാണ് ഈ പറയുന്നത്? ഞാൻ ഒരു പ്രാവശ്യമേ അത് ചോദിച്ചിട്ടുള്ളൂ, ഒരു പ്രാവശ്യം മാത്രം, ഒറ്റ ചോദ്യം മാത്രം. ഞാൻ വലുതാവാൻ നോക്കുമ്പോൾ നീ എന്നെ സേഫ് ഗെയിമർ, സേഫ് ഗെയിമർ എന്ന് പറഞ്ഞ് അടിച്ച് താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. സോ ഞാൻ മാക്സിമം പൊങ്ങാൻ നോക്കുമ്പോൾ നീയാണ് താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്, ഞാൻ ഫ്രണ്ട്ഷിപ്പിൽ ഗെയിം കളിച്ചിട്ടില്ല. അപ്പോൾ ഉടനെ നമ്മുടെ റെനീഷ പറയാണ്, ഞാൻ ഓപ്പണായിട്ട് പറയുന്ന ആളാണ്, എനിക്ക് സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ, ഞാൻ അന്ന് പാവയായിരുന്നു, അതുകൊണ്ടാണ് നിന്നോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്. അപ്പം ഫ്രണ്ട്ഷിപ്പിൽ ഗെയിമില്ല, മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ ഗെയിമാണ്, ആ ഗെയിമിൽ നീ ഫ്രണ്ട്ഷിപ്പ് എടുത്തു, അതുകൊണ്ട് നിന്റെ ഉത്തരത്തിൽ ഞാൻ കൺവിൻസ്ഡ് അല്ല അല്ല എന്ന് റെനീഷ പറയാണ്. ഞാൻ പറഞ്ഞു, അപ്പം ഉടനെ തന്നെ അഞ്ജുസ് ദേഷ്യപ്പെടുകയാണ്, ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ മാറ്റി നിർത്തിയത് നിന്നെ ഞാൻ മാറ്റി നിർത്തി, നീ എൻ്റെ മുന്നിൽ വരണ്ട, എനിക്ക് കളിക്കണം, എനിക്ക് ഗെയിം കളിച്ചേ പറ്റൂ, അതുകൊണ്ട് നിന്നെ മാറ്റി നിർത്തി. ഞാൻ ചെയ്തത് ഞാൻ ഗെയിമിൽ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുവന്നിട്ടില്ല, ഓക്കെ, പക്ഷെ കൺവിൻസ്ഡ് അല്ല എന്ന് പറയുന്നു. അങ്ങനെ അഖിൽ അഞ്ജുസ് കയറുന്നില്ല, അവസാനം കോണി കയറാൻ കഴിയുന്നില്ല, അവിടെ ശ്രുതിയാണ് ജയിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ കൂടെ ടാസ്ക് കണ്ടിന്യൂ ചെയ്യുമ്പം ഷിജു ഡയസ് ഇടുമ്പത്തേക്കും ഡയസ് ശ്രുതിയുടെ കൈ തട്ടി, ശ്രുതി അറിയാണ്ട് ഇങ്ങോട്ടായി പോകുന്നുണ്ട്. അവിടെ ഷിജു പറയുന്നുണ്ട്, എന്തോന്നാണ് നിനക്ക് നോക്കി ചെയ്തൂടെ, ഞാൻ സോറി പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം ചീച്ചേട്ടാ, നിങ്ങൾ എന്റെ അടുത്ത് തുടരേണ്ട ആവശ്യമില്ല, എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് പറയാൻ, ഞാൻ ഇഷ്ടമുള്ളത് പറയും എന്ന് ഷിജുവും ശ്രുതിയും കൂടെ ഒരു വാക്ക് തർക്കം, അത് അനാവശ്യമായിരുന്നു. അവസാനം മനീഷ ഔട്ടാവുന്നു, ശ്രുതി ജയിക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ നടക്കുന്നത് റെനീഷ സെറീന അഞ്ജുസാണ്. റെനീഷ പറയുന്നുണ്ട്, എടി ഇവിടെ ഒരു ആക്ടിവിറ്റിയോ ഡെയിലി ടാസ്കോ അത് എന്താണ് ലക്ഷറി ബജറ്റോ ഒന്നുമല്ല, പിന്നെ നീ എന്തിനു വെറുതെ ഇതൊക്കെ എടുത്ത് ഗെയിമിലിടാൻ പോയത്? അപ്പൊ സെറീന, അപ്പൊ റെനീഷ, എടി ഞാൻ ഗെയിമിനെ ഗെയിമായിട്ടല്ല ആണ് കാണുന്നത്, ഞാൻ ഇതിനകത്ത് ഫ്രണ്ട്ഷിപ്പ് ഇടുന്നില്ല. അപ്പൊ റെനീഷ, എനിക്ക് ഞാൻ സംസാരിക്കാൻ പോകണം അഞ്ജുസിൻ്റെ അടുത്ത്, എനിക്ക് സംസാരിക്കണം എന്നപ്പാ. അപ്പൊ അഞ്ജുസ്, ഒന്ന് പോവോ, എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല, പ്ലീസ് എനിക്ക് സംസാരിക്കണം, എനിക്ക് സംസാരിക്കണ്ട. അപ്പൊ റെനീഷ, എടി നീ ഗെയിമിനെ ഗെയിമായിട്ട് കാണ്, ഗെയിം കളിക്കണ്ടേ, നീ ഗെയിമല്ലേ കളിക്കേണ്ടത്, നീയല്ലേ തെറ്റിച്ചത്, ഞാനല്ല, ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ ഗെയിമായിട്ട് എടുത്തിട്ടില്ല, പ്ലീസ് നീ അങ്ങനെ ചെയ്യരുത്. അപ്പൊ അഞ്ജുസ്, എടി നീ ഒന്ന് മിണ്ടാതിരിക്കോ, എനിക്കവളെ കാണണ്ട, ഞാൻ ഫ്രണ്ട്ഷിപ്പിനെ ഫ്രണ്ട്ഷിപ്പായിട്ടേ എടുത്തിട്ടുള്ളൂ, എനിക്ക് ദേഷ്യം വരും, ഞാൻ ഇതിനകത്ത് ഗെയിം കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. എടി ഞാൻ ഓപ്പോസിറ്റ് ടീമാണ്, നിനക്ക് എനിക്ക് നിന്നെ എങ്ങനെയെങ്കിലും ഔട്ട് ആക്കണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്, എനിക്കൊന്നും കേൾക്കണ്ട, എണീറ്റ് പോ, എനിക്ക് നിന്നെ കാണുകയും വേണ്ട. അപ്പം എടി ഞാൻ കൺവിൻസ്ഡ് ആയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞത്, എനിക്ക് സത്യസന്ധമായിട്ട് ഞാനത് 2 ദിവസമായിട്ട് നിന്നെ പുറകെ നടക്കുകയാണ്, അന്ന് നമ്മൾ സോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ ഇത് പ്രശ്നമാവേണ്ട ആവില്ലായിരുന്നു. ഞാനൊരു നല്ല പ്ലെയറാണ്, ഞാൻ ഗെയിമിൻ്റെ കാര്യം വരുമ്പോൾ എൻ്റെ സ്വന്തം കാര്യം മാത്രമേ ഞാൻ നോക്കുകയുള്ളൂ അഞ്ജുസേ. അപ്പം അഞ്ജുസ്, നീ ഗെയിമിൻ്റെ ഭാഗത്തു നിന്നോ എവിടെ നിന്നോ കളിക്കുക, എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല, നീ ഗെയിം കളിക്കുക എന്ത് വേണോ ചെയ്യേ, പക്ഷേ ഗെയിമിൻ്റെ ഭാഗത്ത് ഒരു ട്രൂത്ത് വേണം റെനീഷേ. റെനീഷ, എനിക്ക് ഗെയിം കളിക്കാൻ അറിയാം, എനിക്കൊന്നും കേൾക്കണ്ട സെറീന, എടി ഞാൻ കാര്യം പറയട്ടെ, നീ ഇപ്പം ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യില്ല റെനീഷ, കാര്യം നീ ഇവിടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ വൾണറബിലിറ്റി എടുത്ത് കളിച്ചു, ഇവിടെ നീ ഫ്രണ്ട്ഷിപ്പ് എടുത്ത് കളിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ റെനീഷ എന്ന് സെറീന പറയുന്നു. അപ്പോൾ റെനീഷ, എല്ലാവരും അറിയേണ്ട കാര്യമല്ലേ. അപ്പം അഞ്ജുസ്, ഞാൻ നിന്നെ സ്നേഹിച്ചതിൽ എനിക്ക് ഏറ്റവും വലിയ തെറ്റ് പറ്റി, നിന്നെ ഫ്രണ്ടായിട്ട് ഞാൻ ഫ്രണ്ടായിട്ടൊന്നും നിന്നെ കണ്ടിട്ടില്ല, അത് നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞാൻ എവിടെ കേട്ട ഡയലോഗാണ് കഴിഞ്ഞ സീസണിൽ, എടി നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം അഞ്ജുസ്, ബെസ്റ്റ് ഫ്രണ്ടോ അല്ല, ഒന്നും അല്ല കേട്ടല്ലോ, നിനക്ക് ഫ്രണ്ടിൻ്റെ മീനിങ് അറിയാമോ, 32 ദിവസം നിനക്ക് ഞാൻ തന്നു, എനിക്ക് നിന്നെ മനസ്സിലായി, നീ എൻ്റെ എനിക്ക് ആരും ഇല്ലായിരുന്നു ഒപ്പോണന്റ്, നീയാണ് എൻ്റെ ഒപ്പോണന്റ്, അപ്പൊ നിനക്ക് ഒപ്പോണന്റൊക്കെ ഇല്ലായിരുന്നു എന്നല്ലേ നീ പറഞ്ഞത്, നീ മിണ്ടണ്ട, നീ ഗെയിം കളിച്ച് സൂപ്പറായിട്ട് മുന്നോട്ട് പോകും, നീ സൂപ്പർ ഉണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. അഞ്ജുസ്, എടി നിന്നെ
എടി നിന്നെ വീട്ടുകാർ പലതും പറഞ്ഞ് ഇഞ്ചക്ട് ചെയ്യും, അതുകൊണ്ട് ഞാൻ നിന്നെ ഇവിടെ പിടിച്ചിരുത്തിയിരിക്കുകയാണ്. എനിക്കറിയാം എന്നെ ആരും ഇഞ്ചക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് ഗെയിം കളിക്കണം റനീഷെ, എനിക്ക് ഇവിടെ കൺവെട്ടത്ത് പോലും വരണ്ട, മാറി നിൽക്കാൻ പറയവളോട്, എനിക്ക് കേൾക്കണ്ട ഒന്നും. ഞാൻ കഷ്ടപ്പെട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുമ്പോൾ ഇവൾ എന്നെ താഴ്ത്തിയിടാനാണ് ശ്രമിക്കുന്നത്. റനീഷ് അടി, രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ കോംപ്രമൈസ് ചെയ്തെങ്കിൽ ഈ ഒരു പ്രശ്നം വരില്ലായിരുന്നു. എൻ്റെ ലൈഫിൽ എനിക്ക് ഈ ഒരു പെണ്ണാണ് എന്നെ പാഠം പഠിപ്പിച്ചത്, എന്നെ പാഠം പഠിപ്പിച്ച പെണ്ണ് ഇവളാണ്. അപ്പൊ സെറീന എടി, ഫ്രണ്ട്ഷിപ്പിന്റെ വൾണറബിലിറ്റി എടുത്ത് ഇടണ്ടായിരുന്നു കേട്ടോ. നീ എടാ റനീഷ്, അപ്പൊ എടി മോർണിംഗ് ആക്ടിവിറ്റി, മോർണിംഗ് ആക്ടിവിറ്റി, നിനക്ക് ഒരു മോർണിംഗ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് അഞ്ചു ദിവസം ദേഷ്യം വന്നിട്ട് എണീക്കുന്നുണ്ട്. നീ ഗെയിം കളിച്ചോ, കപ്പ് എടുത്തോ, എന്ത് മണ്ണാകട്ടെ വേണമെങ്കിലും എടുത്തോ, എനിക്കൊരു കുന്തവും ഇല്ല. അവളുടെ ഒരു മോർണിംഗ് ആക്ടിവിറ്റി, അവളുടെ ഒരു അമ്മൂമ്മയുടെ എന്ന് പറയുന്നുണ്ട്. ഒരു മനുഷ്യനായി ചിന്തിക്കടി, ആദ്യം മനുഷ്യനായിട്ട് ചിന്തിക്ക്. അത് കഴിഞ്ഞ് ഒമറിൽ ഒമർ ഇവര് ഗാർഡൻ ഏരിയ വിട്ടിട്ട് ബെഡ്, അതായത് ബെഡിൽ പോയിരിക്കുന്നുണ്ട്. അപ്പോൾ ഉമർ വന്നിട്ട് ബാ മോളെ ബാ, നീ അഞ്ചു ദിവസം ബാ. അപ്പോൾ ഉടനെ തന്നെ കണ്ടാ കണ്ടാ കൊണ്ടുപോയത്, കണ്ടാ അവളെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊണ്ടുപോയത്, അവളെ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ഉമർ പാവം, എടി അവൾ കൊച്ചല്ലേ റനീഷ, നീ ഒന്നും വിഷമിക്കേണ്ട, നീ ഇവിടെ വന്നിരിക്കും. അതിനാണ് കൊണ്ടുപോയത്, അതിനാണ് ഇതൊക്കെ പറഞ്ഞത്. അങ്ങനെ കൊണ്ടുപോകുന്നു. അത് കഴിഞ്ഞ ശേഷം റിനോഷിൻ്റെ പാട്ട്, അത് കഴിഞ്ഞ് ഒമർ നാദിറേയും ജയിലിൽ കയറുന്നു, എല്ലാവരും കെട്ടിപ്പിടിക്കുന്നു, എപ്പിസോഡ് അവസാനിക്കുന്നു. ബി ബി പ്ലസിനകത്ത് ശ്രുതി, മുട്ടയുടെ തോട് ഇവിടെ ആരാ ഇട്ടത്, ഇനി ഇടരുത് കേട്ടോ. അപ്പൊ ഷിജു, എടി അത് അറിയാതെ സംഭവിച്ചു പോയതാണ്. അല്ല ചേട്ടാ, ഇത് അറിയാതെ സംഭവിക്കുന്നില്ല, മുട്ടയുടെ തോട് നമ്മൾ ഇനി ഇടണ്ടെന്ന് പറയണമല്ലോ. അപ്പൊ അതിന് മാറാതെ അതെന്തിനു പറയണം, അറിയാതെ ചെയ്തതല്ലേ, അപ്പൊ കുഴപ്പമില്ല. ചേട്ടാ അറിയാതെ ചെയ്തതാണെങ്കിൽ ഇനി ഇടാൻ പാടില്ല, അതുകൊണ്ട് അത് പറയണ്ടേ. അയ്യോ പറയേണ്ട ആവശ്യമില്ല, അത് അറിയാതെ ചെയ്തതല്ലേ. ഇത് താക്കോൽ എവിടെ ഇരിക്കുന്നു, അത് മറ്റേ കുപ്പിയിൽ, അതേ രീതിയാണ് അഖിൽമാരാര്. ചേട്ടാ മുട്ടയുടെ തോട് അറിയാതെ ഇട്ടെങ്കിൽ നമ്മൾ പറയണ്ടേ മുട്ടയുടെ തോട് ഇനി ഇടരുതെന്നുള്ളത്, അത് പറയേണ്ട ആവശ്യമില്ലെന്ന്, അത് അറിയാതെ ചെയ്തതല്ലേ. ഓ ശ്രുതി, ശരി ശരി ശരി. മനീഷ മുണ്ട് ഷർട്ട് വെക്കേണ്ടി വരും. ബിഗ് ബോസേ, എന്റെ ഡ്രസ്സ് വന്നില്ലെങ്കിൽ ഞാൻ മുണ്ട് ഷർട്ടും ഇപ്പൊ ഉമറിന്റെ കിട്ടിയിട്ടുണ്ട്. ഇനി പല വേഷങ്ങളും ഇനി അതില്ല, അതിന്റെ സ്റ്റോക്ക് തീർന്ന് ഞാൻ പല വേഷങ്ങളായിട്ട് ഇവിടെ വരും എന്ന് പറയുന്നുണ്ട്. പീതാംബരൻ പിടിക്കുന്നുണ്ട്, കൈലിയൊക്കെ കൊടുത്ത് വരുന്നുണ്ട്. കൈലി അടിച്ച് തോളി കെട്ടരുത്, തലയെ കെട്ടരുത് എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട്. ശ്രുതി പറയാണ്, പാവ എടുത്ത് കൊടുക്കാം, സ്വന്തം പാവ എടുക്കാം, പക്ഷെ ഡോൾ ഹൗസിൽ കയറേണ്ട ആവശ്യമില്ല. അപ്പൊ അഖിൽ ആ ബുദ്ധി ഞാനാണ് പറഞ്ഞു കൊടുത്തത്, സ്വന്തം പാവ എടുത്ത് കൊണ്ടുപോവാം, പക്ഷെ ഡോൾ ഹൗസിൽ കയറാൻ പാടില്ല. ആ അപ്പൊ ഈ ബുദ്ധിയുടെ പിന്നെ നീയാണല്ലേ, ശരി. അപ്പൊ ശോഭ, ഹാ ശോഭയെ എന്താണ്, അല്ല വിഷ്ണു അഖിലും, നീ നിന്റെ സുഹൃത്തിനെ നോമിനേറ്റ് ചെയ്തല്ലോ, പാവൻ നാദിറ. എടാ അഖിലേ കൂടുതൽ കളിക്കരുത്, ഏ ശകുനി, നിന്റെ കൂടുതൽ കുത്തിത്തിരിപ്പൊന്നും എൻ്റെ അടുത്ത് നടത്തണ്ട കേട്ടോ. ഞാൻ നിന്നെയൊക്കെയാണ് നോമിനേറ്റ് ചെയ്യാൻ വെച്ചിരുന്നത് കേട്ടോ. ആ നീ കണ്ണടച്ചാൽ നിന്നെ നോക്കിക്കോ, നീ ക്യാപ്റ്റൻ അല്ലേ, നീ കണ്ണടച്ചാൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും കേട്ടോ. നീ കണ്ണടച്ച് ഉറങ്ങുന്നു, കാണട്ടും. ബാ ശോഭയെ, നമുക്ക് ഒന്നിച്ച് കിടക്കാം, ബാ ബാ കെട്ടിപ്പിടിച്ച് കിടക്കാം, ബാ ബാ. അപ്പൊ ശോഭ പോടാ ഇറങ്ങി എന്ന് പറയുന്നുണ്ട്. അപ്പൊ മനീഷ്, ആരാടാ ഇവിടെ പീതാംബരനായിട്ട് വരുന്നത്, ആരാടെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പോകുന്നത്. അപ്പൊ ശോഭ കിടക്കയാണ്, പതുക്കെ അഖിൽമാരാർ അടുത്ത് പോയി കിടക്കുന്നത്. ശോഭയെ എന്താടാ, എന്ത്, അല്ല ഒരു ഗ്ലാസ് പാൽ ആരെങ്കിലും കൊണ്ടുവരുമോ, പാതി ശോഭയ്ക്കും കൊടുക്കാനുള്ളതാണ്, പിന്നെ വരച്ച് വേണമെങ്കിൽ കുറച്ച് ഉള്ളി അരച്ച് കൊണ്ടുപോയി, വയറു തിരി സുഖമില്ല. ആ പിന്നെ അപ്പൊ ശോഭ, ആ ഉള്ളിയുടെ കൂടെ കുറച്ച് പാഷാണം കൂടെ കലക്കി കൊടുക്കുക, അതാണ് നല്ലതാ. ഓ പിന്നെ പാഷാണം പിന്നെ എവന്റെ ഉള്ളിലുണ്ടല്ലോ, അത് പിന്നെ കുഴപ്പമില്ല. അപ്പൊ എടാ ഞാൻ മേക്കപ്പ് ചെയ്യാം, മേക്കപ്പ് ചെയ്യാം. അഖിൽമാരാരെ മേക്കപ്പ് ചെയ്യാണ്, എങ്ങനെയുണ്ട്, സുന്ദരിയായിട്ടുണ്ട്, സാരി കൊടുക്കുന്നു ശോഭയുടെ, അതൊക്കെ കൊടുത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ജയിലിൽ ഉമറും നാദിറേയും കയറുന്നു, അല്ല ഉമർ ഉറക്കം, ഇപ്പുറത്ത് അഖിൽ ഉറക്കമാണേ, കൊക്കരക്കോ അടിക്കുകയാണ് അഖിൽ പെട്ടെന്ന്. ആരാ ആരാ ആരാ, ഉമറാണ് ഉമർ ഉമർ, എടാ 100 പോയിന്റ് കട്ട്. അപ്പൊ നിങ്ങൾ ഉറങ്ങിയില്ല, ഞാൻ ഉറങ്ങിയിട്ടില്ല, ഞാൻ അങ്ങനെ ഉറങ്ങത്തില്ലല്ലോ, ഞാനൊന്നും, നിങ്ങൾ ഉമറാണ് ഉറങ്ങിയത്, രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ഉമർ ഭക്ഷണം വിശന്നിട്ട് വയ്യൊന്നും ഇല്ലേടി നാദിറേ, അയ്യോ വിശക്കുന്നുണ്ടോ, വിശക്കുന്നില്ല, ഭക്ഷണം വരെയാണ്, കഞ്ഞിയാണ് വരുന്നത്, അവർ കഴിക്കുന്നു കഞ്ഞി. നോക്കുമ്പോൾ ജയിൽ ടാസ്ക് ചപ്പാത്തി പരത്തലാണ്. സാഗർ പറയാണ്, പാവം നാദിറ, മിക്കവാറും ഇന്ന് രാത്രി മുഴുവനും ചപ്പാത്തി പരത്തും, ഉമർക്ക് ഉറക്കമായിരിക്കും. അങ്ങനെ ജയിൽ സന്ദർശന സമയം വരും, ചപ്പാത്തി പരത്തലൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നാദിറ 1:30 വരെയും ചപ്പാത്തി പരത്തുന്നു, ഉമർ ഉറങ്ങയാണ്. അത് കഴിഞ്ഞ് രാത്രി മിഥുനും റിനോഷും ശ്രുതിയും ശോഭയും ഒക്കെ കൂടെ ചപ്പാത്തി മോഷണം വിത്ത് ജാം കഴിക്കുന്നുണ്ട്, അവസാനിക്കുന്നു. നാളെ എന്തൊക്കെ കാണണം എന്ന് കണ്ടറിയാം, അടുത്ത ലൈവ് അപ്ഡേറ്റ് ആയിട്ട് വരാം. അതുവരേക്കും ബൈ.